എന്റെ ഇഷ്ടങ്ങൾ എന്റെ ഫാമിലിക്ക് അറിയാം. ഫാമിലി വെഡിംഗ് സെന്റർ. വടകര മാർക്കറ്റ് റോഡിലെ വാഹന ഗതാഗത നിരോധനം ഒഴിവാക്കി വ്യാപാരികളെയും തൊഴിലാളികളെയും ജീവിക്കുവാൻ അനുവദിക്കണമെന്നാവശ്യപ്പെട്ട് വടകര മർച്ചന്റ്സ് അസോസിയേഷൻ വടകരയിൽ പ്രതിഷേധ ജ്വാല തീർത്തു. വടകര മാർക്കറ്റ് റോഡിൽ നടന്ന പ്രതിഷേധ ജ്വാല വ്യാപാര വ്യവസായി സെക്രട്ടറി എം അബ്ദുൽ സലാം ഉദ്ഘാടനം ചെയ്തു. മാർക്കറ്റ് റോഡിലെ വാഹന ഗതാഗതം പുനഃസ്ഥാപിക്കുക. വ്യാപാരികളെയും തൊഴിലാളികളെയും ജീവിക്കാൻ അനുവദിക്കുക. മാർക്കറ്റ് റോഡിന്റെ രണ്ട് ഭാഗം, ഒന്ന് ക്രിസ്ത്യൻ പള്ളിക്ക് സമീപവും ഈ അഞ്ചുവിളക്കിൻ്റെ ഇവിടെയും വെറും 200 മീറ്റർ കഴിഞ്ഞ ഒരു 1.5 മാസമേ അടിച്ചിരിക്കുക. മുമ്പൊരു ഈ വാർഡ് കണ്ടെയ്ൻമെൻറ് സോണ അന്ന് തുടങ്ങിയതാണ്. ഓണത്തിന് തിരക്കുണ്ടാവുമെന്നും പറഞ്ഞിട്ട് കണ്ടെയ്ൻമെൻറ് സോണിലായി പോയ ഡോക്ടർ തിരിച്ചു വന്ന് എല്ലാം കഴിഞ്ഞ് ഇവിടെ പോകുന്ന ഇപ്പോഴേ എല്ലാ അധികാരികളെയും ബന്ധപ്പെട്ടു. വടകര സിഐനെ ബന്ധപ്പെട്ടു, DYSP-നെ ബന്ധപ്പെട്ടു, തഹസിൽദാറെ ബന്ധപ്പെട്ടു, ഡെപ്യൂട്ടി കളക്ടറെ ബന്ധപ്പെട്ടു, മുനിസിപ്പൽ ചെയർമാനെ ബന്ധപ്പെട്ടു, സെക്രട്ടറിനെ ബന്ധപ്പെട്ടു, കലക്ടറെയും ബന്ധപ്പെട്ടു. ഇനി ആരെയാണ് കാണേണ്ടത്? പറ ഒരേയാൾ പറയുന്നതിനും പറയുന്നത് അവിടുന്ന് റെഡിയാട്ടെ, ഇവിടുന്ന് റെഡിയാട്ടെ. ഇനി ആരെയാണ് കാണേണ്ടത്? ഞാൻ ചോദിക്കുന്നത് ഈ 200 മീറ്റർ ഇങ്ങനെ കിടത്തിയത് കൊണ്ട് കൊറോണയ്ക്ക് വലിയ പ്രശ്നങ്ങൾ എന്തെങ്കിലും ഉണ്ടാകാൻ പോകുന്നുണ്ടോ? 200 മീറ്റർ കച്ചവട സ്ഥാപനങ്ങൾ തുറക്കുക പറയുക, എന്നിട്ട് പറയുക ആളെ വിടൂല എന്ന് പറയുക. പിന്നെ എന്തിനാ തുറക്കുന്നത്? പൂട്ടിട്ടൂടെ? കൊറോണ കഴിയുന്നവരെ പൂട്ടിട്ടെ നമുക്ക്? ഞാൻ ഭയപ്പെടുന്നത് അതല്ല, ഭയപ്പെടുന്നത് ഈ മാർക്കറ്റ് റോഡിനെ ഇല്ലാതാക്കുന്ന രീതിയിലുള്ള കൊറോണയുടെ മറവിൽ വടകര മാർക്കറ്റ് റോഡിനെ ഇല്ലാതെയാക്കുന്ന രീതിയിലുള്ള ഏതെങ്കിലും വിധത്തിലുള്ളൊരു ഹിഡൻ അജണ്ട ഇതിൻ്റെ ഉള്ളിലുണ്ടോ എന്ന് സംശയിക്കുന്നു. അല്ലാതെ എന്ത് കാരണം പറഞ്ഞാ? കാരണം പറഞ്ഞ് നമുക്ക് എന്ത് ചെയ്യാം മനസ്സിലാക്കാം? ഒരു കാരണവും ഞാൻ കാണുന്നില്ല. അതുകൊണ്ട് തന്നെ അധികാരികൾ അടിയന്തിരമായി ഈ വിഷയത്തിൽ ഇടപെടണം. മാർക്കറ്റ് റോഡിലുള്ള കച്ചവടക്കാര, തൊഴിലാളികള, ചുമട്ടുകാര ഇതൊക്കെ ജീവിക്കുവാനുള്ള അവസരം ഉണ്ടാക്കണം. ഇത് തുറന്നു തന്നില്ലെങ്കിൽ ശക്തമായ പ്രതിഷേധവുമായി വരും ദിവസങ്ങളിൽ വടകര മർച്ചന്റ് അസോസിയേഷൻ മുന്നോട്ട് പോകുമെന്ന് മാത്രം ഞാൻ പറയുന്നു. ചടങ്ങിൽ PK സതീശൻ അധ്യക്ഷനായി. MK രാഘുട്ടി, KTK സാജിദ്, MK ജലീൽ, MP മജീഷ് കുമാർ, NK ഹനീഫ്, മുഹമ്മദ് അലി VK, അമൽ P എന്നിവർ സംസാരിച്ചു. വ്യാപാരി മാത്രം പീഡിപ്പിച്ചുകൊണ്ടുള്ള ഈ സമീപനം അധികാരികൾ, അത് നമ്മുടെ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളായാലും ജില്ലാ അടിസ്ഥാനത്തിലായാലും സംസ്ഥാന അടിസ്ഥാനത്തിലായാലും മാറണമെന്ന് അഭ്യർത്ഥിക്കുന്നു. കൂടാതെ നമ്മുടെ ഈ അവഗണനക്കെതിരെ വ്യവസായ വകുപ്പും തൊഴിൽ വകുപ്പും നമ്മുടെ മുഖ്യമന്ത്രി എല്ലാവരും അടിയന്തരമായിട്ട് ഇടപെടണം. ഈ മൈക്രോ കണ്ടെയ്ൻമെന്റ് സോൺ നടപ്പിലാക്കിക്കൊണ്ട് വ്യാപാര സ്ഥാപനങ്ങളെ തുറക്കാനുള്ള അനുവദിക്കണം. നമ്മുടെ വടകരയുടെ ഏറ്റവും ഹൃദയഭാഗമായ മാർക്കറ്റ് റോഡ്, ഈ മാർക്കറ്റ് റോഡാണ് ഈ നമ്മുടെ വടകര ടൗണിൻ്റെ സമൃദ്ധി. നമുക്ക് നോക്കണമെങ്കിൽ ഏതൊരു ഉത്സവം വന്നാലും, ഓണമായാലും പെരുന്നാളായാലും ഈ വഴിയിലെ ഈ ഒരു സുന്ദരമായ കാഴ്ച, ഈ നിറഞ്ഞു നിൽക്കുന്ന ഈ വഴി, ഇതാണ് നമ്മുടെ നഗരത്തിൻ്റെ ഹൃദയഭാഗം. ഇത് തുറന്നു തരണമെന്ന് വിനീതമായി എല്ലാ അധികാര വർഗങ്ങളോടും ഞങ്ങൾ അപേക്ഷിക്കുന്നു. ഈ സമരത്തിന് ഇനി വരുന്ന എല്ലാ സമരത്തിനും വടകര യുവജന വ്യാപാരികളായ യൂത്ത് വിംഗിലെ മണ്ഡല കമ്മിറ്റിയിൽ ആയിക്കഴിഞ്ഞാലും നമ്മുടെ ജില്ലാ കമ്മിറ്റി അടിസ്ഥാനത്തിലായാലും എല്ലാവിധ പിന്തുണയും തുടർന്ന് അങ്ങോട്ടുണ്ടാവുന്നു. മാർക്കറ്റ് റോഡിലെ ഗതാഗതം പുനഃസ്ഥാപിക്കുക, മാർക്കറ്റ് റോഡിനെ ഇല്ലാതാക്കുന്നതിൽ നിന്നും അധികാരികൾ പിന്മാറുക, വ്യാപാര മേഖലയെ തകർക്കുന്ന സമീപനത്തിൽ നിന്ന് അധികൃതർ പിന്തിരിയുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ചാണ് മർച്ചന്റ്സ് അസോസിയേഷൻ വടകരയിൽ പ്രതിഷേധ ജ്വാല തീർത്തത്. വടകര മാർക്കറ്റ് റോഡിൽ 200 മീറ്ററിന്റെ ഉള്ളിൽ മാസങ്ങളോളമായി, 2 മാസത്തോളമായി ഇവിടെ കെട്ടിയടക്കപ്പെട്ടിട്ടുണ്ട്. 200 മീറ്റർ കെട്ടിയടച്ചത് കൊണ്ട് വടകരയിൽ കൊറോണ പോകുമോ? അധികാരികളൊന്ന് മനസ്സിലാക്കേണ്ടതുണ്ട്. 200 മീറ്റർ ഇവിടെ കൊട്ടിയടച്ചിട്ട് ഇവിടെയുള്ള വ്യാപാരികൾ പട്ടിണിയിലാണ്. വ്യാപാരികളും വ്യാപാരികളുടെ കുടുംബവും, അതായത് തൊഴിലാളികളുടെ കുടുംബവും പട്ടിണിയിലാണ്. ഈ പട്ടിണിയാക്കിക്കൊണ്ട് ഇവിടെയുള്ള അധികാരികൾ ഈ വ്യാപാരികളെ ഇങ്ങനെ കഷ്ടപ്പെടുത്തിയാൽ ഇവിടെ വടകരയിലെ കൊറോണ പോവോ? കൊറോണ ഇല്ലാതാവോ? അധികാരികൾ ആലോചിക്കേണ്ടതുണ്ട്. രാജ്യം മുഴുവൻ കോവിഡ് വ്യാപൃതമാകുമ്പോൾ കേരളത്തിലും ദിനംപ്രതി പേർ മരണത്തിന് കീഴടങ്ങുന്നുണ്ട്.
വടകര താലൂക്കിന്റെ എല്ലാ പ്രദേശങ്ങളിലും കോവിഡ് രോഗബാധ സ്ഥിരീകരിച്ച സാഹചര്യത്തിൽ മാർക്കറ്റ് റോഡിലെ 200 മീറ്ററോളം വരുന്ന ഭാഗം മാത്രം അടച്ചിട്ടതുകൊണ്ട് എന്ത് പ്രതിരോധമാണ് തീർക്കാൻ കഴിയുക എന്ന് അധികൃതർ വ്യക്തമാക്കണമെന്ന് വ്യാപാരികൾ ആവശ്യപ്പെട്ടു. വടകര ടൗണിലെ മറ്റെല്ലാ പ്രദേശങ്ങളിലും വ്യാപാര മേഖലയിൽ ഇളവ് അനുവദിച്ചിട്ടും ഇവിടെ അനാവശ്യ നിയന്ത്രണം ഏർപ്പെടുത്തിയത് മാർക്കറ്റ് റോഡിനെ ഇല്ലാതാക്കുവാനാണെന്ന് സംശയിക്കേണ്ടിയിരിക്കുന്നുവെന്നും വ്യാപാരികൾ പറഞ്ഞു. മാർക്കറ്റ് റോഡിലെ വാഹന ഗതാഗതം പുനഃസ്ഥാപിക്കുക.